أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗ്ഗത്തെക്കുറിച്ചും സ്വർഗ്ഗത്തിലെ സുഖാസ്വാദനങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരുന്നത് സ്വർഗ്ഗം വളരെ മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് അവിടുത്തെ കാഴ്ചകൾ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നാളെ നമുക്ക് സ്വർഗത്തിൽ കാണാനുള്ളത് നാം ആഗ്രഹിക്കുന്നതെന്തും നമുക്ക് നേടാൻ കഴിയും സഞ്ചരിക്കാൻ കാറു വേണ്ട പറക്കുന്ന സിംഹാസനങ്ങളുണ്ടവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ടവിടെ നാം ആഗ്രഹിക്കുന്ന പഴങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ലോകമാണ് സ്വർഗം മിന്നിത്തിളങ്ങുന്ന ലോകം അതിൻ്റെ മണ്ണ് കുങ്കുമമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഇത്രയും വലിയ ഒരു ലോകത്ത് എല്ലാവിധ സുഖാസ്വാദനങ്ങളിലും നാം കഴിയുന്ന സമയത്ത് അള്ളാഹു തആല അവൻ്റെ മുഴുവൻ അഴകോടുകൂടെയും മുഴുവൻ പ്രഭാവത്തോടുകൂടെയും സത്യവിശ്വാസികൾക്ക് കാണാനായി വെളിപ്പെടുന്ന സമയത്ത് സത്യവിശ്വാസികൾ സ്വർഗത്തിലുള്ള എല്ലാം അവർ മറന്നു കളയും കാരണം അതിനേക്കാൾ എത്രയോ ഉപരിയാണ് അള്ളാഹുവിൻ്റെ പ്രഭാവവും ഭംഗിയുമുള്ളത് ആ റബ്ബിനെ കാണുന്ന സമയത്ത് സ്വർഗത്തിലുള്ള സ്വർഗവാസികൾ എല്ലാ സുഖങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഉന്നതിയും എല്ലാം അവർ മറന്നു കളയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദങ്ങൾ സമ്പുഷ്ടമായിട്ടുള്ള ജീവിതം അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലുള്ള ജീവിതമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം നാം അതിനാണ് ആഗ്രഹിക്കേണ്ടത് നാം സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ ഇതുവരെ നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ ഇല്ല നാം ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല എങ്കിലും നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളതാണത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ത് അദൃശ്യമായ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഒരിക്കലും പറയാൻ പറ്റുകയില്ല അള്ളാഹു ഉള്ളവനാണ് അവൻ പണ്ടേ ഉള്ളവനാണ് എന്നെന്നും നിലനിൽക്കുന്നവൻ റബ്ബാണ് ആ റബ്ബാണ് നമ്മെ പരിപാലിക്കുന്നത് ആ റബ്ബിനാണ് നാം ആരാധന നിർവഹിക്കുന്നത് ആ അദൃശ്യമായ കാര്യത്തിലുള്ള ജ്ഞാനം നമുക്കുണ്ട് ആ അദൃശ്യമായ വിശ്വാസം നമുക്കുണ്ട് എന്നതുകൊണ്ടാണ് നാം അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് നാം അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ അന്ന് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കും കാണാം നിഷ്കളങ്കരായിട്ടുള്ള സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാം നാളെ സ്വർഗലോകത്ത് അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നുണ്ട് വുജൂഹു യൗമഇദിൻ നാളിറ അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും അന്ന് ചില മുഖങ്ങൾ
പ്രസന്നതയുള്ളതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, ഇലാ റബ്ബിഹ നാലിറ, അവർ അവരുടെ രക്ഷിതാവിലേക്ക് അവരുടെ ദൃഷ്ടികൾ തിരിച്ചവരായിരിക്കും, അവർ അവരുടെ രക്ഷിതാവിലേക്ക് നോക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതായത് സത്യവിശ്വാസികളായ ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ അവിശ്വാസികളും മുനാഫിക്കുകളുമായ ആളുകൾ, കപടവിശ്വാസികൾ, അവർക്ക് നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. കഴിയോ? നാളെ അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുകയേയില്ല. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമ ഇദിൻ ലമഹജൂബൂൻ, തീർച്ചയായും ആ ദിവസം അവർ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിൽ നിന്ന് മറക്കപ്പെടുന്നവരാണ്. അതായത് സത്യവിശ്വാസികളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലൂടെ വലിയ ഒരു ആനന്ദാനുഭൂതി ലഭിക്കുന്നതാണ്. എന്നാൽ അവിശ്വാസികളായ ആളുകൾക്ക് ഈ ഒരവസരം നിഷേധിക്കപ്പെടുന്നതാണ്. സത്യനിഷേധികൾക്ക് ഈ അവസരം ലഭിക്കുകയില്ല. സത്യവിശ്വാസികളായ നിഷ്കളങ്കരായ ആളുകൾക്കാണ് ഇത് ലഭിക്കുന്നത്. നാം എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ഓതുന്നൊരു സൂറത്തുണ്ട്. ഏതാണ്? സൂറത്തുൽ കഹ്ഫ്. എല്ലാവരും ഓതാറില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയവരുണ്ടോ? എത്ര തവണ ഓതി മോനെ? 2 തവണ. മാഷാ അല്ലാ. ഏതെല്ലാം സമയത്താണ് മോനെ നീ ഓതിയത്? സുബഹിക്ക് ശേഷവും പള്ളിയിൽ നേരത്തെ എത്തിയതിന് ശേഷം. നല്ല കുട്ടിയാണവൻ. അതുപോലെ നിങ്ങളെല്ലാവരും ആകണം. സുബഹിക്ക് ശേഷം ഒരു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. നേരത്തെ പള്ളിയിൽ ചെന്ന് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ. ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ആയത്ത്. ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സ്വാലിഹ. വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫലിയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്നാണ്. തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹുവുമായിട്ട് ഒരാളെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക. എന്നാൽ ഏറ്റവും വലിയ സുഖമായ, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ആ ലിഖാ, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നാം നമ്മുടെ റബ്ബിൻ്റെ അടുക്കൽ, നമ്മുടെ യജമാനനായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവിധ സുഖാസ്വാദനങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഉന്നതിയും അഭിമാനവും എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സ്വർഗത്തിലെ മറ്റുള്ള എല്ലാ ഭംഗികളും അലങ്കാരങ്ങളും എല്ലാം മറന്ന് റബ്ബിൻ്റെ അടുക്കലിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ലിഖാ കൊണ്ട് വിജയിച്ച വിജയിക്ക് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും. അള്ളാഹു തആല നമുക്കെല്ലാം, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തആല സ്വർഗപ്രവേശനവും അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ജീവിതവും എല്ലാറ്റിലുമുപരി നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ ഒന്ന് കാണാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്കീ ഭാഗം നമ്മുടെ കിതാബിലൂടെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും കിതാബെടുക്കൂ. എല്ലാവരും കിതാബിലേക്ക് നോക്കൂ. കഴിഞ്ഞ ദിവസമെടുത്ത ബൈത്തുകളുടെ ബാക്കിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقد زينت جنات عدن وزخرفت نسوا كل ما فيها لما منه أبصروا نعيم ولذات وعز ورفعة وقرب ورضوان وملك ومفخر بمقعد صدق في جوار ملكهم
هنيئاً لمسعود بذلك يظفر وقد زينت جنات عدن وزخرفات نسوا كل ما فيها لما منه أبصروا نعيم ولذات وعز ورفعة وقرب ورضوان وملك ومفخر بمقعد صدق في جوار مليكهم هنيئا لمسعود بذلك يظفر നിങ്ങൾ ഇതിലെ ചില പദങ്ങൾ നോക്കൂ. വഖദ് സുയ്യിനത്ത്, സുയ്യിന സയ്യന അലങ്കരിച്ചു, സുയ്യിനത്ത് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. സുഖ്രിഫത്ത്, സുഖ്രിഫത്ത് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു, സുഖ്രിഫ ഭംഗിയാക്കപ്പെട്ടു, സുഖ്രിഫ ഭംഗിയാക്കപ്പെട്ടു. നഅീമുൻ സമ്പുഷ്ടമായ ജീവിതം, വലദാത്തുൻ ആസ്വാദനങ്ങൾ, സുഖാസ്വാദനങ്ങൾ, വഇസ്സുൻ അന്തസ്, വരിഫ്അത്തുൻ റിഫ്അത്തുൻ ഉന്നതി, വഖുർബൻ ഖുർബൻ അല്ലാഹുമായിട്ടുള്ള അടുപ്പം, വരിൽവാനൻ തൃപ്തി, വമുൽക്കുൻ അധികാരം, വമഫ്ഖറുൻ മഫ്ഖറുൻ അഭിമാനം, ഹനീ അൻ സർവവിധ ഭാവുകങ്ങളും, ലിമസ്ഊദിൻ മസ്ഊദ് വിജയ് വിജയിച്ചവൻ. ഇനി ഞാൻ അർത്ഥം പറയാം. എല്ലാവരും കിതാബിലേക്ക് നോക്കൂ. വഖദ് സുയ്യിനത്ത് ജന്നാത്തു അദ്നിൻ വസുഖ്രിഫത്. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് കാണാനായി അവൻ്റെ മഹത്വത്തിൻ്റെ മുഴുവൻ അഴകോടുകൂടെയും അവൻ വെളിപ്പെടുമ്പോൾ ഏതവസ്ഥയിൽ വഖദ് സുയ്യിനത്ത് ജന്നാത്തു അദ്ൻ, സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു, വസുഖ്രിഫത്ത്, ആ സ്ഥിരവാസത്തിനുള്ള തോപ്പുകളെല്ലാം ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു, ഈ ഒരവസ്ഥയിൽ, അതായത് സ്വർഗം അലങ്കരിക്കപ്പെടുകയും ഭംഗിയാക്കപ്പെടുകയും ചെയ്ത അവസ്ഥയിൽ സത്യവിശ്വാസികൾക്ക് കാണുവാനായി അള്ളാഹു വെളിപ്പെടുമ്പോൾ, നസു കുല്ലമാ ഫീഹ, നസു അവർ മറന്നുകളയുന്നതാണ്, അവർ മറക്കുന്നതാണ്, സ്വർഗവാസികൾ മറക്കും, കുല്ലമാ ഫീഹ, സ്വർഗത്തിലുള്ള മറ്റുള്ള എല്ലാം അവർ മറക്കുന്നതാണ്, ലിമാ മിൻഹു അബ്സറു, അവർ അള്ളാഹുവിൽ നിന്ന് കണ്ട കാരണത്താൽ, അവർ അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഭംഗിയും അവർ കണ്ട കാരണത്താൽ, സ്വർഗത്തിലുള്ള മറ്റു എല്ലാ അലങ്കാരങ്ങളെയും ഭംഗിയെയും എല്ലാം അവർ മറന്നു കളയുന്നതാണ്. എന്താണ് നസു? അവർ മറന്നു കളയുന്നതാണ്, കുല്ലമാ ഫിഹ, സ്വർഗത്തിലുള്ള എല്ലാം അവർ മറന്നു കളയുന്നതാണ്, ലിമാ മിൻഹു അബ്സറു, അവർ അള്ളാഹുവിൻ്റെ മഹത്വവും ഭംഗിയും കണ്ട കാരണത്താൽ. നഅീമുൻ സമ്പുഷ്ട ജീവിതം, വലദാത്തുൻ സുഖാസ്വാദനങ്ങൾ, വഇസ്സുൻ അന്തസ്, വരിഫ്അത്തുൻ ഉന്നതി, വഖുർബൻ അള്ളാഹുമായിട്ടുള്ള അടുപ്പം, വരിൽവാനുൻ തൃപ്തി, വമുൽക്കുൻ അധികാരം, വമഫ്ഖറുൻ അഭിമാനം, ഇവയെല്ലാം ബിമഖഅദി സ്വിദ്ഖിൻ ഫീ ജിവാരി മലീകിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ യജമാനൻ്റെ സന്നിധിയിലാണുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാവിധ സുഖാസ്വാദനങ്ങളും അന്തസ്സും ഉന്നതിയും അടുപ്പവും തൃപ്തിയും എല്ലാമുള്ളത് ബിമഖഅദി സ്വിദ്ഖിൻ, യഥാർത്ഥ സവിധത്തിലാണുള്ളത്, അതായത് ഫീ ജിവാരി മലീകിഹിം, അവരുടെ യജമാനൻ്റെ സാമീപ്യത്തിലുള്ള സദസ്സിലാണ് അവർക്ക് ഈ രൂപത്തിലുള്ള എല്ലാ സുഖാസ്വാദനങ്ങളും എല്ലാ സമ്പുഷ്ടമായിട്ടുള്ള ജീവിതവും അന്തസ്സവും ഉന്നതിയും എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഇവയെല്ലാം സ്വർഗവാസികൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹനീഅൻ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ലിമസ്ഊദിൻ, ആർക്ക്? വിജയിക്ക്. ബിദാലിക്ക യൽഫറു, ഈ അള്ളാഹുവിൻ്റെ ലിഖാ കൊണ്ട് വിജയിക്കുന്ന വിജയിക്ക് എല്ലാവിധ മംഗളങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നാം എല്ലാവരും സത്യവിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ദുനിയാവിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക,
അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്തുകൂടാ. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് നാളെ വിജയിക്കാൻ കഴിയും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും, അള്ളാഹുവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ കഴിയും. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഇന്നെടുത്തിട്ടുള്ള ഈ ഭാഗം നല്ല പോലെ പഠിക്കുകയും അതിലെ ഓരോ പദങ്ങൾ മനസ്സിലാക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യണം. ആ അറബി വേർഡും അതിൻ്റെ അർത്ഥവും നോട്ട്ബുക്കിലേക്ക് എഴുതണം. എന്നിട്ട് ഇന്നെടുത്ത ഭാഗത്തിൻ്റെ ആശയം എഴുതി ആ ഭാഗം ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഉസ്താദിന് അയച്ചു കൊടുക്കുകയും വേണം. ഇൻഷാ അല്ലാ. അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة يا حبيب الله.